എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. പരിസ്ഥിതി ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താ? ഉത്തരം: ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം, ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം: സൗദി അറേബ്യ. രണ്ടായിരത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം: പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം: ഐവറി കോസ്റ്റ്. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം? ഉത്തരം: കേരളം. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം? ഉത്തരം: വേപ്പ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: റേച്ചൽ കഴ്സൺ. WWF എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താ? ഉത്തരം: വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ഉത്തരം: 2023 സെപ്റ്റംബർ 28. വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം: MS സ്വാമിനാഥൻ. സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതാര്? ഉത്തരം: സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: മേധാ പട്കർ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി? ഉത്തരം: ഭൂപേന്ദർ യാദവ്. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: ഇന്ദുചൂടൻ. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി? ഉത്തരം: ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്? ഉത്തരം: ആമസോൺ കാടുകൾ. WWF ചിഹ്നം?
ഉത്തരം ഭീമൻ പാണ്ഡ. ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ്? ഉത്തരം ബ്രസീൽ. UNEP-ന്റെ പൂർണ്ണരൂപം? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ്? ഉത്തരം പറമ്പിക്കുളം. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം പെഡോളജി. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1986. കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ? ഉത്തരം മഞ്ജു വാര്യർ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം? ഉത്തരം തൃശൂർ ജില്ലയിലെ മണ്ണുത്തി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി? ഉത്തരം എൻ്റെ മരം. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വർഗീസ് കുര്യൻ. കണ്ടൽ ചെടികളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം പഞ്ചാബ്.